PSC-CivilService മലയാളത്തിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് 2024 ബേസ് ചെയ്തിട്ട് പുതിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പരീക്ഷാ പരിശീലനമാണ്. കറണ്ട് അഫേഴ്സ് ടോപ്പിക്കാണ് ഒളിമ്പിക്സ്. അപ്പോൾ ഒളിമ്പിക്സ് രണ്ടെണ്ണമാണ് ഉള്ളത്, സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും. അപ്പോൾ നമുക്കിപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ്, അത് 2022 നടന്നതെന്നറിയാം. അതിനുശേഷമുള്ള ഒളിമ്പിക്സുകളെ പറ്റി ഒന്ന് നോക്കാം. 2024 ഇനി സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. അപ്പോൾ പഠിച്ചോളുക, 2024 ഒളിമ്പിക്സ് പാരീസ് ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത്. 2028 ലോസ് ആഞ്ചൽസ്, അത് അമേരിക്കയിലാണ്. 2028 ലോസ് ആഞ്ചൽസ്. 2032 ബ്രിസ്ബെയ്ൻ ഓസ്ട്രേലിയ. 2024 പാരീസ് ഫ്രാൻസിൽ, അതുപോലെ 2028 ലോസ് ആഞ്ചൽസ് അമേരിക്ക, 2032 ബ്രിസ്ബെയ്ൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് സമ്മർ ഒളിമ്പിക്സ് നടക്കുക. ടോക്കിയോ ഒളിമ്പിക്സ് മാത്രം 2020 പ്ലാൻ ചെയ്തു, പക്ഷേ 2022 കൊറോണ കാരണം നമുക്ക് നടത്താൻ സാധിച്ചത്. ഇനി വിൻ്റർ ഒളിമ്പിക്സ് 2026 നടക്കേണ്ടത്. അത് മിലാനോ കോർട്ടിന 2026 എന്നാണ് അതിൻ്റെ പേര്, മിലാനോ കോർട്ടിന 2026. അപ്പം മിലാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറ്റലിയാണ് രാജ്യം എന്ന് ഓർക്കുക. അപ്പോൾ 2026 വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഇറ്റലിയിലാണ്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മാസ്കോട്ടിനെ കുറിച്ചാണ്. ഭാഗ്യചിഹ്നം ഫ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ഫ്രിജിയൻ ക്യാപ്പ് എന്നുള്ളത് പാരീസിലെ സിംബൽ ഓഫ് ഫ്രീഡം എന്നുള്ളതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ജനതയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രിജിയൻ ക്യാപ്പ്. അപ്പോൾ ആ ഫ്രിജിയൻ ക്യാപ്പിൽ നിന്നും ഫ്രിഡ്ജ് എന്ന വാക്ക് ഉണ്ടായതാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മാസ്കട്ടാണ് ഫ്രിഡ്ജ്. ഇനി ഒഫീഷ്യൽ സ്ലോഗൻ ഫോർ ഒളിമ്പിക്സ്, അതുപോലെ 2024 പാരാലിമ്പിക്സിനും ഇതേ ഒഫീഷ്യൽ സ്ലോഗനാണ്, ഗെയിംസ് വൈഡ് ഓപ്പൺ. അപ്പോൾ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ സ്ലോഗൻ, ഒഫീഷ്യൽ സ്ലോഗൻ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന പുതിയ മത്സര ഇനം ഏത്? അതിൻ്റെ ഉത്തരം ബ്രേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ മത്സര ഇനം, അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ട്രാക്കിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു മത്സര ഇനമാണ്. അപ്പോൾ ഇതാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. 2018 യൂത്ത് ഒളിമ്പിക്സിലാണ്, അത് അർജൻറ്റീനയിൽ വെച്ച് നടന്ന യൂത്ത് ഒളിമ്പിക്സിലാണ്, ബ്യൂണസ് ഐറിസ് യൂത്ത് ഒളിമ്പിക്സിലാണ് ആദ്യമായി ഇത് ലോക വേദിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്, ഒരു മത്സര ഇനമായത്. അപ്പോൾ ഇതേ തുടർന്ന് 2024 നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഇതൊരു ഇവൻ്റായിട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവരെ ബി ബോയ്സ് എന്നും ബി ഗേൾസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ബി ഫോർ ബ്രേക്കിംഗ് എന്നുള്ളതാണ്. സോ ബി ബോയ്സ് ബി ഗേൾസ് ഇങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്ന മത്സരാർത്ഥികളെ അറിയപ്പെടുന്നത്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ച് കുറച്ച് പോയിൻറ്സ് നമുക്ക് ഓർമ്മിക്കാം. ഭാഗ്യചിഹ്നം മിറാറ്റോവയായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം മാസ്കോട്ട് മിറാറ്റോവ. ഒളിമ്പിക് ദീപം തെളിക്കുന്ന ആദ്യ ടെന്നീസ് താരമായി നവോമി ഒസാക്ക മാറി. അപ്പോൾ നവോമി ഒസാക്കയാണ് അവിടെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം തെളിച്ചത്. അതുവഴി ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നീസ് താരമായി നവോമി ഒസാക്ക മാറി. 33 മത്സരങ്ങളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നത്. 33 മത്സരങ്ങൾ. 32 ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോയിലേത്. അതുപോലെ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ ദീപം തെളിയിച്ചത്. അപ്പം ഹൈഡ്രജൻ ഉപയോഗിച്ച് ഇത്തവണത്തെ ഒളിമ്പിക്സ് ദീപം തെളിയിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. ഒളിമ്പിക്സിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് ഹിരാനോമിയ നരുഹിതോ എന്ന ജാപ്പനീസ് ചക്രവർത്തിയായിരുന്നു. ഹിരാനോമിയ നരുഹിതോ മുഖ്യ അതിഥി. 100 മീറ്ററിലെ വിജയികൾ, വേഗരാജാവ് മാഴ്സൽ ജേക്കബ്സ്, അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു, മാഴ്സൽ ജേക്കബ്സ്. ഇനി വനിതകളിൽ ജമൈക്കയുടെ എലൈൻ തോംസൺ, ജമൈക്കയുടെ എലൈൻ തോംസൺ. 2 താരങ്ങളുടെ റെക്കോർഡ് കൂടി അറിയിക്കുകയാണ്, എമ്മ മക്യുയോൺ, അദ്ദേഹം വനിതാ താരമാണ്, നീന്തൽ താരം എമ്മ മക്യുയോൺ, ഓസ്ട്രേലിയൻ താരമാണ്, ഒരു ഒളിമ്പിക്സിൽ 7 മെഡൽ നേടുന്ന ആദ്യ വനിതാ നീന്തൽ താരം എന്ന റെക്കോർഡാണ് എമ്മ മക്യുയോൺ സ്വന്തമാക്കിയത്. അലിസൺ ഫെലിക്സ് അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വനിതാ താരമായി അമേരിക്കൻ താരമാണ് അലിസൺ ഫെലിക്സ്.